ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാടിൻ്റെ കോയമ്പത്തൂർ ജില്ലയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാത്രമാണ് ടോപ്പ് സ്ലിപ്പിലേക്കുള്ള ദൂരം. എന്താണ് ഈ ടോപ്പ് സ്ലിപ്പ്, എവിടെയാണ് ഈ ടോപ്പ് സ്ലിപ്പ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയാം, നമ്മുടെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ, തമിഴ്നാടിൻ്റെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് ടോപ്പ് സ്ലിപ്പ് എന്നറിയപ്പെടുന്നത്. സത്യത്തിൽ ടോപ്പ് സ്ലിപ്പ് അവിടുത്തെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. ആ ഗ്രാമത്തിൻ്റെ പേരിൽ നിന്നാണ് അങ്ങനെ ഒരു പേര് ഈ മേഖലയ്ക്ക് തന്നെ വന്നിട്ടുള്ളത്. ശരിക്കും ടോപ്പ് സ്ലിപ്പ് എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ വ്യാപകമായിട്ട് ഇവിടുന്ന് തടി വെട്ടി കടത്തിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ തേക്കിനൊക്കെ വളരെ ലോകപ്രശസ്തമായ, ലോകത്തിലെ എ ഗ്രേഡ് തേക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ ഈ ടോപ്പ് സ്ലിപ്പ്, ഈ ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അക്കാലത്ത് തടി വെട്ടി അവിടെ നിന്ന് ഉരുട്ടി താഴേക്ക് എത്തിച്ചിരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ആ ടോപ്പ് സ്ലിപ്പ് എന്ന സ്ഥലത്തിന് പേര് വന്നിട്ടുള്ളത്. എന്തായാലും ടോപ്പ് സ്ലിപ്പിലെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഒരു എലിഫൻ്റ് ക്യാമ്പൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ എലിഫൻ്റ് ക്യാമ്പിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ സേതുമട ചെക്ക് പോസ്റ്റിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. കാറിന് 50 രൂപ, ക്യാമറയ്ക്ക് വീണ്ടും 50 രൂപ, അങ്ങനെയാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു വിട്ട് വഴിയിൽ ഉറപ്പായിട്ടും ആന കാണും, സൂക്ഷിച്ച് തന്നെ പോവുക എന്ന്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ ആരും വലിയ തിരക്കോ കാര്യങ്ങളോ അങ്ങനെ ആളുകളെ ഒന്നും കാണാനായിട്ടേ ഇല്ല. അപ്പോൾ 10 കിലോമീറ്ററിനുള്ളിൽ വാഹനം നിർത്തി ഇറങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചെറിയ പേടിയൊക്കെ ഉള്ളിലുണ്ട്, എന്തായാലും പേടിച്ച് പേടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഞാൻ ഒരു കൂട്ടം വൈൽഡ് ഡോഗിനെ കണ്ടേ. അപ്പോൾ അതിവിടെ നിൽപ്പുണ്ട്, ഇവിടെ നിൽപ്പുണ്ട്, ഇവിടെ നിൽപ്പുണ്ട്. ഇതുണ്ട് വൈൽഡ് ഡോഗ്, നമുക്ക് ദർശനം. ഓ പോയി 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 പോയി. ഈ വൈൽഡ് ഡോഗുകൾ ഭയങ്കര പ്രശ്നക്കാരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ കൂട്ടമായിട്ട് ആക്രമിച്ചു കളയും. എന്തായാലും കുറേ എണ്ണം ഉണ്ടായിരുന്നു, എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റി. ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും എല്ലാം വിട്ടുപോയി. സാധാ പട്ടികളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, നമ്മുടെ തെരുവ് പട്ടികളായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വണ്ടി വേഗത്തിൽ ഇങ്ങനെ ഓടിച്ചിങ്ങി പോകുന്നു. അല്ലായിരുന്നെങ്കിൽ അവിടുന്ന് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി എനിക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റിയാണ്. നിർഭാഗ്യമാണോ ഭാഗ്യമാണോ എന്നറിയില്ല, എന്തായാലും വന്ന വഴിക്ക് റോഡിൽ മൃഗങ്ങളെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. എന്നാൽ വഴി അരികിൽ പല മൃഗങ്ങളുടെയും സാന്നിധ്യം, ആന, കാട്ടുപോത്ത്, കാട്ടുപന്നി ഉൾപ്പെടെ പല മൃഗങ്ങളുടെയും സാന്നിധ്യം അനുഭവപ്പെട്ടു. എന്ന കാര്യമായി ഫോട്ടോ എടുക്കാനൊന്നും സാധിച്ചില്ല, എല്ലാം അങ്ങനെ ഫോട്ടോ എടുക്കാൻ പാകത്തിനൊന്നും നിന്നു തന്നില്ല. പക്ഷേ ഇവിടെ എന്തായാലും ഒരു നിർഭാഗ്യമാണ് എന്നെ കാത്തിരുന്നത്. കാരണം ഇവിടെ ഇന്ന് കാര്യമായിട്ട് ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെയുള്ള എലിഫൻ്റ് ക്യാമ്പ് കോഴിക്കമതി എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഉൾ വനത്തിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് 8 പേരുണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഒരു വാഹനം പുറപ്പെടുകയുള്ളൂ. ഏകദേശം 4000 രൂപയാണ് ഒരു വാഹനത്തിന്. അപ്പോൾ 8 പേര് തികഞ്ഞെങ്കിൽ മാത്രമേ വാഹനം പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിവിടെ വെയിറ്റിങ്ങിലാണ്. വെയിറ്റ് ചെയ്താൽ ആരെങ്കിലും വരുമോ എന്നറിയില്ല. ഇതിലെ നേരെ പോയാലാണ് നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉള്ളത് കേട്ടോ. കേരളത്തിൻ്റെ 2-ാമത്തെ ടൈഗർ റിസർവായ പറമ്പിക്കുളം. കേരളത്തിൻ്റെ പറമ്പിക്കുളത്തേക്ക് ആകെയുള്ള വഴി ഇതാണ്, തമിഴ്നാട് പൊള്ളാച്ചി വഴി. ഇതിലേ വന്നിട്ട് ഈ ടോപ്പ് സ്ലിപ്പ് വഴി മാത്രമാണ് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കുക. നമ്മുടെ പറമ്പിക്കുളം ഡാമൊക്കെ ഉണ്ട്. അപ്പോൾ അത് മറ്റൊരവസരത്തിലാണ്. നമ്മളിപ്പോൾ എന്തായാലും പറമ്പിക്കുളം പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ എങ്ങനെയും നമ്മൾ കോഴിക്കമതി എലിഫൻ്റ് ക്യാമ്പ് കാണാനായിട്ട് പോകും. ഇതുകൊണ്ട് ഇത്തരം വാഹനത്തിലാണ് ഇവിടുന്ന് കോഴിക്കമതിയിലേക്ക് എലിഫൻ്റ് ക്യാമ്പിലേക്ക് പോകുന്നത്. 8 പേരാണ് ഇതിൽ മാക്സിമം കപ്പാസിറ്റി. ഇത് രാവിലെ ഒരു ടീം പോയിട്ട് വന്നതാണെന്ന് തോന്നുന്നേ. ഓ ഭാഗ്യവാന്മാർ. എന്തായാലും ഒരു ശുഭ സൂചനയാണോന്ന് അറിയില്ല, ഒരു ട്രാവലർ വരുന്നുണ്ട്. അതിലുള്ള ആളുകളൊക്കെ ട്രക്കിങ്ങിന്, ഫോറസ്റ്റ് ട്രക്കിങ്ങിന് പോകാനായിട്ട് റെഡി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെയും അവർക്കൊപ്പം കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ടോപ്പ് സ്ലിപ്പ് എന്ന് പറയുന്ന ഫോറസ്റ്റിൻ്റെ ഒരു ക്യാമ്പ് ഇതാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ വേണമെങ്കിലും കിട്ടും. ഞാനിവിടെ വന്നിട്ട് ദോശയും തക്കാളി ചട്നിയും ടൊമാറ്റോ ചട്നിയുമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും വിശപ്പ് മാറ്റാനുള്ള എന്തായാലും ഇവിടെ കിട്ടും. വലിയൊരു നിർഭാഗ്യം തന്നെയാണ് നമ്മളിവിടെ കാത്തിരുന്നത്. ആ ട്രാവലറിൽ വന്നവർ ട്രക്കിങ്ങിന് റെഡി ആയിട്ട് വന്നതാണ്. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ, അവർ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ടൊക്കെ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്നൊരു അറിയിപ്പ് ഇവർക്ക് കിട്ടിയത്, കോഴിക്കമതിയിലേക്കുള്ള വഴി എന്തോ മണ്ണിടിച്ചിലോ എന്തോ സംഭവം ഉണ്ടായി, ബ്ലോക്ക് ആയി പോയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എല്ലാ ട്രിപ്പുകളും ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ ഇവരൊക്കെ അത് റെഡിയാക്കാൻ വേണ്ടി പോകുന്ന പെട്ടെന്നൊരു തിരക്കാണെന്ന് തോന്നി. ഇവിടുന്ന് ആളുകളൊക്കെ കയറി ആ വഴി റെഡിയാക്കാനായിട്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിർഭാഗ്യമാണ് നമ്മളെ കാത്തിരുന്നത്. എന്തായാലും നമ്മളിനി പറമ്പിക്കുളം റൂട്ടിൽ, നമ്മൾ പറമ്പിക്കുളം കാണാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നതല്ല, എന്തായാലും പറമ്പിക്കുളം റൂട്ടിൽ എന്തായാലും മുന്നോട്ട് പോവുകയാണ്.
നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ നിന്നും വീണ്ടും കേരളത്തിലേക്ക് കയറിയിരിക്കുകയാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ, ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇവിടെ 85 രൂപയാണ് വണ്ടി ഉള്ളിൽ കയറ്റുന്നതിന്. കാറിന് ഒരാൾക്ക് 30 രൂപയും ക്യാമറയ്ക്ക് 45 രൂപയും, അങ്ങനെ 160 രൂപയുടെ ടിക്കറ്റ് ഞാൻ എടുത്തു. അപ്പോൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് വണ്ടി ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക. അവിടെ നിന്ന് ബസ്സുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേഗം ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ബസ് കിട്ടും. 250 രൂപയാണ് ബസ്സിന് ചാർജ്. അപ്പം നമ്മൾ എന്തായാലും വേഗം തന്നെ പോവുകയാണ്. വേഗം ചെന്നില്ലെങ്കിൽ ബസ് പോകും, പിന്നെ നമ്മൾ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് ഒരു മയിൽ എന്നോട് സംസാരിക്കാൻ നിൽക്കുന്ന പോലെ? ഒന്നുമില്ല, എന്നാണ്ട് വിശേഷമൊക്കെ. ഒരു പേടിയില്ല കേട്ടോ, സുഖമാണ്. ഇത് കണ്ടോ, പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് കയറുന്നിടത്ത് വെൽക്കം ടു പറമ്പിക്കുളം എന്നല്ല, വെൽക്കം ടു കേരള എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിലൂടെ ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ പൂർത്തിയാക്കി തിരിച്ചു വന്നു. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സമയത്താണ്, ഞാൻ നേരത്തെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനൊരു സംഭവം. ഇവിടെ ബസ്സിൽ കൊണ്ടുപോയി ചെറിയ നിരക്കിൽ നമ്മളെ ഫോറസ്റ്റിന് ഉൾഭാഗമൊക്കെ കാണിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടെന്ന് നേരത്തെ അറിയാമായിരുന്നു. എങ്കിലും ഇപ്പോൾ നമ്മളിതിന് പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. ശരിക്കും നമ്മൾ ടോപ്പ് സ്ലിപ്പ് വരെ മാത്രം വരാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു സാഹചര്യമായതുകൊണ്ട്, നമ്മൾ ആഗ്രഹിക്കാതെ കിട്ടിയതായതുകൊണ്ട് നമുക്ക് അത്രമാത്രം ഇതങ്ങ് ആസ്വദിക്കാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. മാനസികമായിട്ടും ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു. അതുതന്നെയല്ല, നമ്മൾ പോയ സമയം ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ട്രക്കിങ്ങിന് പറ്റിയ ഒരു സമയമായിരുന്നില്ല ഈ ഉച്ച സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് മൃഗങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയില്ല. അവിടെ ഇവിടെയൊക്കെ കുറേ മാൻകൂട്ടങ്ങളെയൊക്കെ അല്ലാതെ മറ്റൊന്നും തന്നെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ ഒരു ബസ് പുറപ്പെടാറായി വേഗം പൊക്കോളാൻ പറഞ്ഞ് ഇവിടുന്ന് എന്നെ പറഞ്ഞാണ് വിട്ടത്. അപ്പോൾ നമ്മൾ അവിടെ ഓടി ചെന്നാൽ ഒരു ബസ്സിലെ അവസാന ആളായിട്ട് കയറിയപ്പോഴേക്കും ലാസ്റ്റ് റോയിൽ ഏറ്റവും സെൻറ്ററിലെ സീറ്റാണ് എനിക്ക് കിട്ടിയത്. അവിടെ തന്നെ എല്ലാം പോയി, അല്ലെങ്കിൽ തന്നെ ഞാൻ മാനസികമായി അത്ര തയ്യാറല്ലായിരുന്നു ഒരു വ്ളോഗ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും ഒരാളോട് ഒരു സൈഡ് സീറ്റ് വേണം ഫോട്ടോ എടുക്കാനാണ് എന്ന് പറഞ്ഞ ഒരാളെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിട്ടിരിക്കുക, അത് അസാധ്യമാണത്. അല്ലെങ്കിൽ തന്നെ കാര്യമായിട്ട് അതിലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഒരു കന്നിമാര, ഒരു തേക്കാണ്, ഒരു കന്നിമരം എന്നോ മറ്റോ പറയുന്ന ഒരു തേക്കാണ്. പക്ഷേ ആ തേക്കിൻ്റെ അങ്ങോട്ടുള്ള ഒരു പാലം അപകടത്തിലായതിനാൽ ഇപ്പോൾ അങ്ങോട്ട് ആരെയും വിനോദസഞ്ചാരികളെയൊന്നും അങ്ങോട്ട് വിടുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അത് വലിയൊരു നഷ്ടമാണ്. കാരണം വലിയൊരു തേക്ക്, ബ്രിട്ടീഷുകാർ പണ്ട് കാലത്ത് ഇവിടുത്തെ മരങ്ങളെല്ലാം വെട്ടി മാറ്റിയ സമയത്ത് ആ തേക്ക് വെട്ടാൻ നേരം ആ തേക്കിൽ നിന്ന് ചോര വന്നെന്നും അങ്ങനെ അവർ വെട്ടാതെ നിർത്തിയെന്നും ഒക്കെ പറയപ്പെടുന്ന ഒരു തേക്കാണ്. എന്തായാലും ഒരുപാട് കാലത്തെ പഴക്കമൊക്കെ നിശ്ചയിക്കുന്ന ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് അല്ലെങ്കിൽ മരം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു മരമാണ് ആ തേക്ക്. എന്തായാലും അത് കാണാൻ പറ്റാതെ പോയത് വലിയൊരു തേക്കാണ്, അത് കാണാൻ പറ്റാതെ പോയത് എന്തായാലും നഷ്ടമായിപ്പോയി. അങ്ങനെ ആ മരം ഉൾപ്പെടുത്താൻ പറ്റാത്ത, കാണിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ അതിന് പകരമായിട്ട് തുണക്കടവ് ഡാമിനും നമ്മുടെ പറമ്പിക്കുളം ഡാമിനും ഒപ്പം പെരിയകൽക്കുളം എന്നോ പെരിയകുളം എന്നോ മറ്റോ പേരുള്ള ഒരു കൊച്ചു ചെക്ക് ഡാം കൂടി ഉൾപ്പെടുന്നുണ്ട്. മനോഹരമായ ഒരു ചെക്ക് ഡാമാണ്. അതിനപ്പുറം പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല ആ ഡാമിനെ കുറിച്ച്. അത് തമിഴ്നാടിൻ്റെ ഉടമസ്ഥയിലാണ്. നമ്മളീ കണ്ട 3 ഡാമുകളും തമിഴ്നാടിൻ്റെ ഉടമസ്ഥയിലാണ്, കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ കൂടി. പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടത് തുണക്കടവ് ഡാമാണ്. അതും ഒരു ചെറിയ ഡാമാണ്. അപ്പോൾ ആ ഡാമിൻ്റെ കാഴ്ചകൾ അത്ര, നമ്മുടെ ആദ്യം കണ്ട ഡാമിൻ്റെ അത്ര മനോഹരമല്ലായിരുന്നെങ്കിലും മനോഹരമാണ്. പിന്നെ അതുകൂടാതെ യാദൃച്ഛികമായി കാണാൻ പറ്റിയ ഒരു ദയനീയ കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ തുണക്കടവ് ഡാമിന് സമീപത്തായിട്ട് ഒരു ആന വെള്ളത്തിലിറങ്ങി നിൽക്കുന്ന ഒരു പിടിയാനയാണെന്ന് തോന്നുന്നു. വെള്ളത്തിലിറങ്ങി നിൽക്കുന്ന കാഴ്ചകൾ പെട്ടെന്നൊന്നും കണ്ടു. അതെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് എന്തോ ഒരു പരിക്ക് പറ്റിയിട്ട് ഇപ്പോൾ ഫോറസ്റ്റുകാർ അതിനെ സ്പോട്ട് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുള്ളായിരുന്നു. അപ്പോൾ ഡോക്ടറൊക്കെ അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ എന്തോ കാലിലോ എന്തോ മുറിവ് വന്നിട്ട് അത് വെള്ളത്തിലിങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്. മൃഗങ്ങളൊക്കെ ഇങ്ങനെ മുറിവ് വന്ന് കഴിയുമ്പോഴേക്കും വെള്ളത്തിലിറങ്ങി നിന്ന് കഴിയുമ്പോഴാണ് ഈ മുറിവ് കരിയുന്നതെന്നൊക്കെയാണ് വണ്ടിയിലുണ്ടായിരുന്ന ആൾ പറ. എന്തായാലും ഡോക്ടർ ഉടൻ തന്നെ എത്തുമെന്നും ആ ആന ഉടൻ തന്നെ സുഖം പ്രാപിക്കുമെന്നും അതിൻ്റെ കൂട്ടത്തോടൊപ്പം തിരിച്ചു ചേരുമെന്നും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ അവസാനം പോയ പോയിൻ്റാണ് പറമ്പിക്കുളം ഡാം. ഞാൻ ഏറ്റവും എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആ കാഴ്ചകളാണ്. പറമ്പിക്കുളം ഡാമിൻ്റെ ഒന്നോ രണ്ടോ ഷട്ടറുകളൊക്കെ തുറന്നു വെച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഈ പറമ്പിക്കുളം ഡാമിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ആ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. പറഞ്ഞറിയിക്കാനാവാത്ത മനോഹാരിതയാണ് അതിനുള്ളത്. ശരിക്കും ഇവിടെയൊക്കെ ദ്വീപുകളിൽ ഈ പറമ്പിക്കുളം ഡാമിലും തുണക്കടവ് ഡാമിലും ഒക്കെ കൊച്ചു കൊച്ചു ദ്വീപുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ സ്റ്റേ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഉടൻ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓൺലൈനിൽ മാത്രം ബുക്ക് ചെയ്താണ് നമുക്ക് ആ സ്റ്റേയിൽ താമസിക്കാനായിട്ട് പറ്റുക. ഒരാൾക്ക് തന്നെ താമസിക്കാൻ പറ്റിയ സ്റ്റേ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ ഉള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനം ഇതിനുള്ളിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട സ്ഥലങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിൽ പോയി നമുക്ക് സമയമെടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടും.
എന്തായാലും അധികം താമസിക്കാതെ തന്നെ അങ്ങനെ ഒരു യാത്ര പരിഗണിക്കുന്നതായിരിക്കും. പിന്നെ ഈ യാത്രയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം അവസാനം ഈ യാത്രയൊക്കെ ഏകദേശം ഈ പോയിന്റുകളെല്ലാം കഴിഞ്ഞ് പറമ്പിക്കുളം എന്ന സ്ഥലത്തെത്തി. അവിടെ നിർത്തിയിട്ട് കാപ്പി കുടിക്കേണ്ടവർക്ക് കാപ്പി കുടിക്കാം, ഊണ് കഴിക്കേണ്ടവർക്ക് ഊണ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറമ്പിക്കുളം ഡാമിൽ നിന്ന് പിടിച്ച വറുത്ത നല്ല ഒന്നാം തരം മീൻകൂട്ടി ഒരു കൊച്ചുകടയിൽ നിന്ന് നല്ലൊരു ഊണുണ്ട്. ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനാവാത്തതാണ്. സത്യത്തിൽ ആ മീൻ കഴിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ എൻ്റെ ഇപ്പോഴുള്ള എൻ്റെ ഈ മനസ്സിൻ്റെ അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സൊന്ന് തെളിഞ്ഞു വന്നത് എന്ന് വേണമെങ്കിൽ കൂടി പറയാം. ഇതേ ഒരു മാൻകൂട്ട് അവിടെ റോഡ് ക്രോസ് ചെയ്യുന്നു, കുറച്ചുകൂടി അടുത്തേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ അവര് നമുക്ക് ഏതായാലും ലോട്ടറി അടിച്ചതുപോലെ നമ്മൾ തിരിച്ചിവിടെ എത്തിയപ്പോഴേക്ക് ഇതേ ടോപ്പ് സ്ലിപ്പിലെ നമ്മുടെ എലിഫന്റ് ക്യാമ്പ് ട്രിപ്പ് ഇതേ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് എനിക്ക് ആ ഒരു ചാൻസ് കൂടെ കിട്ടി ഒരു വണ്ടിയെ പെട്ടെന്ന് വന്നപ്പോൾ തന്നെ ഒരു വണ്ടിയൊക്കെ കയറി പോകാനുണ്ട്. നല്ല തകർപ്പം മഴയാണ് എങ്കിലും നല്ല രസമുണ്ട്. നല്ല വനത്തിലൂടെ നമ്മൾ നേരത്തെ പോയ പറമ്പിക്കുളത്ത് പോയ ട്രിപ്പ് പോലെ അത്ര ടാർ റോഡിലൂടെ ഉള്ള ഒരു ട്രിപ്പ് അല്ല, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവാണ് ഇവിടുത്തെ ഈ ഓഫ് റോഡ് ട്രക്കിങ്. എന്തായാലും ഈ യാത്രയിൽ കുറച്ച് ആനക്കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ രണ്ട് സൈഡിലും ആനയാണ്. ഇതിവിടെ ഒരു ചെറിയ ആന, ഇതൊരു ചെറിയ ആനയാണെങ്കിൽ താഴെ വലിയ ഒന്ന് രണ്ട് ആനകളെയൊക്കെ കാണാം. പക്ഷെ താഴത്തെ അല്ല, നമുക്ക് ഇതാണ് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിങ്ങനെ പുല്ലിനകത്ത് ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. മഴയായതുകൊണ്ട് മഴ കൊള്ളാതെ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. തീറ്റ തിന്നുന്ന കാഴ്ചകളല്ല, മരത്തിന്റെ ചുവട്ടിലിങ്ങനെ. അത് കാട്ടാനല്ല, എന്റെ കാലെ ചങ്ങലുണ്ട്, അതിനെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. അയ്യോ നാണഞ്ച് പോയി, ചങ്ങലയിൽ അവിടെ തളച്ചിരിക്കുന്നതാണ്. താഴെ എല്ലാം ആനയുണ്ട്, ഇതുണ്ട് താഴെ എല്ലാം. നമ്മളങ്ങനെ വനത്തിനുള്ളിലെ കോഴിക്കമുതി എന്ന ഗ്രാമത്തിലേക്ക് എത്തിയെന്നാണ് തോന്നുന്നത്. ഇവിടെ ജനവാസ മേഖലകളൊക്കെ നമുക്ക് കാണാം. ഒരുപാട് ആനകളുണ്ട്, അവയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടാവാം. അതുകൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്തായാലും ഇവിടെ നിന്ന് അന്വേഷിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും ഞാൻ വ്യക്തമാക്കി തരുന്നതായിരിക്കാം ഈ കോഴിക്കമുതിയെക്കുറിച്ച്. നമ്മളങ്ങനെ അവസാന ലക്ഷ്യസ്ഥാനത്തെത്തി. ഇതുകൊണ്ട് ഇവിടെ നല്ല മഴയാണ്. ഇവിടെ കണ്ട ഒരുപാട് ആനകൾ പല സ്ഥലങ്ങളിലായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല ഉഗ്രൻ കൊമ്പന്മാരൊക്കെയാണ്. ഇതുകൊണ്ട് ഇവിടെ കണ്ട ഒരു കൊമ്പനും പിടിയും കൂടെ റൊമാൻറ്റിക് സീനാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ഇതൊക്കെ ആനയെ കയറ്റി നിർത്തി എന്തെങ്കിലും പരിശീലനമൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളായിരിക്കാം. ഇതുകൊണ്ട് അതിലെല്ലാം അത്തരം കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ വന്ന വണ്ടി അവിടെ എവിടെയോ പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ അടുത്ത കാഴ്ചകൾ എന്താവും എന്നതിനെക്കുറിച്ച് കാര്യമായ ഐഡിയ ഇല്ല. ഇതുകൊണ്ട് കൊമ്പൻ അങ്ങ് നിന്ന് നനയുകയാണ്. ഇതേ മറ്റൊരു പാർട്ടി ഇത് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. നമുക്കപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ആരോടെങ്കിലും ചോദിച്ച് ആരെയെങ്കിലും പിടിക്കാം. എന്താണ് ഇവിടുത്തെ സംഭവം എന്ന് കൂടുതൽ മനസ്സിലാക്കണ്ടേ. ഇത് ആനയ്ക്കുള്ള ഫുഡൊക്കെ ആണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ചോറാണ്, ഒരു വലിയ റോളി നിറച്ച് ചോറ്, നല്ല ചൂട് ചോറ്. ഇതുകൊണ്ട് ഈ ചോറ് ഉപയോഗിച്ച് എന്തോ ഒരു ഐറ്റം. ഇതുകൊണ്ട് ഇതുപോലെ കേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതും ചൂടാണ്, ഇതിൽ നിന്നും ചൂട് ആവി പറക്കുന്നുണ്ട്. മഴ ഒരു രക്ഷയുമില്ല. നമ്മൾ അവിടെ നിന്ന് വണ്ടിയെ കയറിയപ്പോൾ തുടങ്ങിയ മഴയാണ്. മഴ ഉടനെ അങ്ങ് മാറുന്ന ലക്ഷണമൊന്നുമില്ല. ഇവിടുത്തെ ആനകൾ ഏകദേശം ഒരു 26 ആനകളാണ് ഇവിടെ ഉള്ളത്. 28 എണ്ണത്തിൻ്റെ പേരിവിടെ കാണാം. 26 എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ 26 ആനകളുടെ പേരും അവയെ ലഭിച്ച സ്ഥലവും ഒക്കെ ആണെന്ന് തോന്നുന്നു. തമിഴിലെല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ആനയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഒരു പ്രത്യേകം നമ്മൾ കട്ട പിടിക്കുന്ന പോലെ ഒരു അച്ചിലുണ്ടാക്കി കൃത്യമായ അളവിൽ. മഴ നമ്മളെ ഒന്നും കാണിക്കില്ല. ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു പറഞ്ഞു. പക്ഷെ അതൊന്നും നമുക്ക് കേൾപ്പിക്കാനായിട്ട് പറ്റില്ല. കാരണം അവിടെ ഇതുണ്ട്, ടിൻ ഷീറ്റ് ഇട്ട ഷെഡാണത്. അപ്പം ഭയങ്കര മഴയുടെ ശബ്ദമാണ്, അതിശക്തമായ മഴയാണ്.
വൈകിട്ട് 6 മണിക്കോ മറ്റോ ഇവിടെ ഇങ്ങനെ ആനയെ ഫീഡ് ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്. വൈകുന്നേരങ്ങളിൽ എല്ലാ ആനയും കൊണ്ട് ഇത് ഇവിടെ തന്നെ കിട്ടും. ഇവിടെ എന്തായാലും ഒരു ആനപ്പിണ്ടം പോലും ഇല്ല, എല്ലാം മൊത്തം ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിരിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ രാവിലെയോ വൈകിട്ടോ ഒക്കെ വന്നാലാണ് നമുക്ക് ആനകളെ ഇവിടെ അടുത്ത് കാണാനായിട്ട് സാധിക്കുക. ഇപ്പോൾ എന്തായാലും ആനകളെല്ലാം അങ്ങ് ദൂരത്താണ്. ഒരാനയെങ്കിലും അടുത്ത് കാണാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ഞാൻ ഇവരോട് തിരക്കി. പക്ഷേ ഇവർ പറഞ്ഞു ഒരു രക്ഷയില്ല, വൈകുന്നേരം ആവണം. നമ്മളെ ഇവിടെ വൈകുന്നേരം വരെ ഈ ട്രിപ്പ് വന്നവരെ ഇവിടെ നിർത്തുകയുമില്ല. ഇനി പോയിട്ട് ഒന്നുകൂടെ വന്നാൽ ചിലപ്പോൾ ആനയെ ഇവിടെ കാണാം. ഇവിടെ ആനകളെ ഇങ്ങനെയാണ് നിർത്തുന്നത്. ഞാൻ വിചാരിച്ചത് നമ്മുടെ കോടനാടും കോന്നിയിലും ഒക്കെ കാണുന്ന പോലെ ഓരോ ആനയ്ക്കും ഓരോ വീട് ഓരോ ഷെഡ് ഉണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനൊന്നുമില്ല, കാട്ടാനകളെ പോലെ തന്നെ. ഇത് കാട്ടാനയാണോ നാട്ടാനയാണോ? നാട്ടാനയെന്നും കാട്ടാനയെന്നും വിളിക്കാനാവില്ല. ഇവയെല്ലാം കുങ്കി ആനകളാണെന്നാണ് പറയുന്നത്. കേരളത്തിലും മറ്റേ ഇന്ത്യയിൽ തന്നെ, സൗത്ത് ഇന്ത്യയിൽ തന്നെ എവിടെ എന്താ ആവശ്യത്തിന് ഇവിടുന്നാണ് ആനകളെ എത്തിക്കാറ്, കുങ്കി ആനകളെ. ഇവിടെ കലിം എന്ന പേരിലൊക്കെ ഒരു ആനയുണ്ടെന്ന് നമ്മുടെ ശബരിചേട്ടൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ പ്രശസ്തനായ. മഴ ഒന്നിനും സമ്മതിക്കില്ല, അല്ലെ നമുക്കിതിൻ്റെ കുറച്ച് അടുത്തേക്ക് പോകാനൊക്കെ ശ്രമിക്കാമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അവിടെ ഇവിടെ ഒന്ന് രണ്ട് മാൻകൂട്ടങ്ങളെയൊക്കെ കാണാം. 1997 മുതലൊക്കെ ഇവിടെ ആനപ്പൊങ്കൽ കൊണ്ടാടുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആനപ്പൊങ്കൽ, ആനയ്ക്ക് പ്രത്യേക കഞ്ഞിയെ കുറിച്ച്. ഇവിടെ അതേ ആനയാണോ പൊങ്കൽ ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയില്ല. ഈ കുങ്കി ആനകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിലും മറ്റ് ആനകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആനകളാണ്. അതെല്ലാം വേറെ പ്രത്യേക ആനകളെയൊക്കെ, മനുഷ്യനെ ശല്യം ചെയ്യുന്ന ആനകളെയൊക്കെ പല സ്ഥലങ്ങളിലും തുരത്തുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഈ കുങ്കി ആനകളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ കലിമും ഇവിടെ എന്തോ ഒരു IGO അങ്ങനെ കുറേ ആനകളെക്കുറിച്ചൊക്കെ നമ്മുടെ ശബരി വർക്കലയുടെ വീഡിയോയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് ഇവിടുത്തെ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടു നോക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ രസകരമായ, നമ്മുടെ കലിം എന്ന് പറയുന്ന ഒരു ആനയെക്കുറിച്ചൊക്കെ വളരെ രസകരമായ ഒരു കഥയൊക്കെ പറയുന്നുണ്ട്. ടോപ്പ് സ്ലിപ്പിൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ സേതുമട ചെക്ക് പോസ്റ്റൊക്കെ പിന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ഇളം വെയിലൊക്കെ തെളിഞ്ഞ് നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ടോപ്പ് സ്ലിപ്പിനെ കുറിച്ച് പറയാമെന്ന് കരുതി. ഇവിടെ ഈ സേതുമട ചെക്ക് പോസ്റ്റിൽ കയറി പോകേണ്ട സമയം രാവിലെ 7 മണിയാണ്. 7 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ് ഇവിടുന്ന് കയറ്റി വിടുന്നത്. അതിന് മുന്നേ വന്നാൽ നമ്മളെ കയറ്റില്ല. അപ്പോൾ നമ്മൾ 7 മണിക്ക് ഇവിടുന്ന് കയറിയിട്ട് നേരെ ടോപ്പ് സ്ലിപ്പിൽ 6 മണിക്കൂർ കൊണ്ട് 7:30 ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ എലിഫൻ്റ് ക്യാമ്പിലേക്ക് അവിടുന്ന് രാവിലെ തന്നെ ഒരു സഫാരിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ കയറി നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആനയെ ഊട്ടുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എല്ലാ ആനകളും നിരന്ന് നിന്നിങ്ങനെ ഊട്ടുന്ന കാഴ്ചകളും, പിന്നെ അവിടെ നിന്ന് ഈ ആനകളെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ ഗംഭീര കാഴ്ചയാണ്. അതാണ് ശരിക്കും കാണേണ്ടത്. നമ്മൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ മഴ നമുക്ക് നല്ല പണിയാണ് തന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ അതിൻ്റെ ആ ഒരു നല്ല ലെവലിൽ ആംബിയൻസിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മുടെ ഈ ആനമല ടൈഗർ റിസർവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ, നമ്മുടെ ഏതൊരു ഹിൽ സ്റ്റേഷനും പോലെ അവിടെ ആദ്യം എത്തിപ്പെട്ടത് നമ്മുടെ ഇന്ത്യക്കാരല്ല, ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അവരവിടെ തേയില കൃഷി ചെയ്യുന്നതിനും കാപ്പി കൃഷി ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ആദ്യമായി അവരവിടെ എത്തിയത്. അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഈ എലിഫൻ്റ് ക്യാമ്പൊക്കെ അക്കാലത്ത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു എലിഫൻ്റ് ക്യാമ്പൊക്കെയാണ്. ഭയങ്കര വന്യമൃഗങ്ങളുടെ വലിയ ശല്യം ഉണ്ടായിരുന്ന അക്കാലത്ത് അവിടെ തേക്ക് പ്ലാന്റേഷനും അവിടുത്തെ തേക്കൊക്കെ വെട്ടി കൊണ്ടുപോകുന്നതിനൊക്കെ ആനയുടെ സഹായമൊക്കെ അന്നേ അവർ തേടിയിരുന്നു. അതിനുശേഷം നമ്മൾ ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നായിരുന്നു നമ്മുടെ ആനമല ടൈഗർ റിസർവ് അറിയപ്പെട്ടിരുന്നത്. പണ്ടെന്നോ ഇന്ദിരാഗാന്ധി ഇവിടെ സന്ദർശിച്ചു എന്നതുകൊണ്ടാണ് അങ്ങനൊരു പേരൊക്കെ വന്നത്. അതിനുശേഷം 2008 മുതലാണെന്ന് തോന്നുന്നു ഇതൊരു ടൈഗർ റിസർവായി, ആനമല ടൈഗർ റിസർവ് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിയാമ്പതിയൊക്കെ പോലെ വളരെ പെട്ടെന്ന് തന്നെ ലോ റേഞ്ചിൽ നിന്ന് ഹൈ റേഞ്ചിലേക്ക് നമ്മൾ സ്വിച്ചിട്ട പോലെ കയറി ചെല്ലുന്ന ആ ഒരു പ്രത്യേക അനുഭവമാണ്. നമ്മൾ ഇടുക്കിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള ഈ ഹൈ റേഞ്ചിലേക്ക് ചെല്ലണമെങ്കിൽ കുറേ ദൂരം പിന്നിട്ടാണ് ചെല്ലുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ലോ റേഞ്ചിൽ നിന്നും ഹൈ റേഞ്ചിലേക്ക്. അപ്പോൾ നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്നും വെറും 35 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം. നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വെയിലും ഉണ്ട്, അതിൻ്റെ ഒരു ചൂടുകൂടെ ആയപ്പോഴേക്കും നല്ലൊരു രസം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാവുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തീർച്ചയായും പോകണമെന്നുള്ളതാണ്. അപ്പോൾ ടോപ്പ് സ്ലിപ്പിൽ പോയി എലിഫൻ്റ് അവിടുന്ന് സഫാരി എടുത്ത് എലിഫൻ്റ് ക്യാമ്പും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ നേരെ നമ്മുടെ പറമ്പിക്കുളത്ത് ചെന്ന്, കേരളത്തിൻ്റെ പറമ്പിക്കുളത്ത് ചെന്നിട്ട് അവിടുത്തെ വെറും 250 രൂപ നിരക്കിലും നമുക്ക് ആ ബസ്സിലും ഒരു യാത്രയൊക്കെ തരപ്പെടും. ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കി നമുക്കിവിടെ തിരിച്ചും വരാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം.